കർത്താവിൻ്റെ നാമം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും പകർന്നു നൽകിയ നമ്മുടെ കർത്താവിന് സകല ബഹുമാനവും സ്തുതിയും അർപ്പിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹിതമായ നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നതോടൊപ്പം ദൈവപാദപീഠയായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കഥാനുദാസനും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ രാത്രിയിൽ നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നാം എപ്രകാരമാണ് ആയിത്തീരേണ്ടത്, ദൈവം ആഗ്രഹിക്കുന്ന സഭ എപ്രകാരമായിരിക്കണം, ഈ വിഷയങ്ങളിലേക്ക് വെളിച്ചം വീഴ്ത്തുന്ന ദൈവ സന്ദേശം ശ്രവിപ്പാൻ വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠയായിരിക്കാം. ഈ രാത്രിയിലെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ പ്രത്യേകിച്ച് നമ്മുടെ സെബിയുടെ മാതാവ് ആമേൻ കടന്നു വന്നിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാജ്യത്തിലേക്ക് കടന്നു വരുവാനിടയാക്കി പ്രിയ മാതാവിനെ ദൈവം ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 3:1-6 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ടിടയായി തീർന്നത്. നാം അന്ന് ഒരുമിച്ച് ചിന്തിച്ച വേദഭാഗം ഏത് സഭയെക്കുറിച്ചാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വിച്ച് ചർച്ച്? സർദീസ്. വെരി ഗുഡ് കുഞ്ഞുങ്ങളെ, ഗോഡ് ബ്ലെസ് യു. ഐ മീൻ സർദീസ് സഭയെക്കുറിച്ചാണ് നാം ചിന്തിപ്പാനിടയായത്. സർദീസ് സഭയെക്കുറിച്ച് നാം എന്താ ഗ്രഹിച്ചേ? വാട്ട് വി ലേൺ ഫ്രം ദി സർദീസ് ചേർച്ച്? ഇടയ്ക്കൊക്കെ ഒന്ന് ചോദ്യം ചോദിക്കുന്നതോടെ നല്ലതായിരിക്കും. ഓർമ്മ പുതുക്കൽ എപ്പോഴും അനിവാര്യമായ ഘടകമാണ്. ആമേൻ. സ്തോത്രം. ഒരു മരിച്ച സഭ, ഡെഡ് ചർച്ച്. എ ഡെഡ് ചർച്ച്, മരിച്ച സഭ. നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിനക്ക് ജീവനുണ്ട് എന്ന പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. നീ മരിച്ചവനാകുന്നു. അന്ന് ഈ സർദീസ് എന്ന പട്ടണത്തെ ആസ്പദമാക്കി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വചനങ്ങളെയൊക്കെ താരതമ്യപ്പെടുത്തി നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ടിടയായി. നാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഇതായിരുന്നു, മരിച്ച സഭ ഏത് എന്ന് എങ്ങനെ തിരിച്ചറിയാം, ഒരു സഭയിൽ ജീവനുണ്ടോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ തിരിച്ചറിയാൻ കഴിയും. ഹൗ വി കൻ റെക്കഗ്നൈസ് വെതർ ദ ചർച്ച് ഈസ് ഡെഡ് ഓർ നോട്ട്. മരിച്ച സഭ, ജീവനുള്ള സഭ. ജീവനുള്ള സഭയുടെ പ്രത്യേകതകൾ എന്താ? ജീവനുള്ള സഭയുടെ പ്രത്യേകതകൾ, ഒന്ന്, ആ സഭ വളർച്ചയുള്ള സഭയാണ്. വരൾച്ചയല്ല, വളർച്ചയുള്ള സഭയാണ്. വരൾച്ചയുണ്ട്, അപ്പോൾ തന്നെ വളർച്ചയുണ്ട്. തുടക്കത്തിലൊക്കെ വളർച്ചയാണ്, പിന്നീട് ഈ വളർച്ച അത് എന്തായി മാറുവാനിടയായി? ഒരു വരൾച്ചയായി മാറുവാനിടയായി. എന്താണ് ആ വരൾച്ചയ്ക്ക് കാരണം? അതിനൊത്തിരി കാരണങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ജീവനുള്ള സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വളർച്ചയുള്ള സഭ. എല്ലാ മേഖലകളിലും, കൂട്ടായ്മ ബന്ധങ്ങളിലും, ആത്മീയ ജീവിതത്തിലും, വചനധ്യാനത്തിലും, പ്രാർത്ഥനയിലും, സമസ്ത മേഖലകളിൽ ഒരു വളർച്ച ഉണ്ടെങ്കിൽ അത് ജീവനുള്ള സഭയുടെ ഒരു പ്രത്യേകതയാകുന്നു. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് പറയാറുള്ളൊരു കാര്യമാണ്, എൻ്റെ ദൈവമേ, ഈ കുഞ്ഞിന് ഞാൻ എത്ര പ്രോട്ടീനുള്ള ആഹാരം കൊടുത്താലും. ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ബൂസ്റ്റ്, ഹോർലിക്സ് എന്ന് വേണ്ട, എല്ലാം കൊടുത്തിട്ടും കുഞ്ഞെങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? ഇത് വളർച്ചയല്ല, വരൾച്ചയിലേക്ക് പോകുന്നു. ഈ കുഞ്ഞിൻ്റെ ഈ വളർച്ചയില്ലായ്മ കണ്ടിട്ട് മാതാപിതാക്കൾ ഈ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്നറിയാമോ? ഹോസ്പിറ്റലിലേക്ക് പോകും, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും.
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ഡയഗ്നോസിസ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ യഥാർത്ഥ വളർച്ചയില്ലായ്മയുടെ കാരണത്തെ മനസ്സിലാക്കി ഡോക്ടറും മരുന്ന് കൊടുക്കും. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാമെന്നതാണ്. അത് മറ്റൊന്നുമല്ല, കൊടുക്കുന്ന പ്രോട്ടീൻ മുഴുവനും അകത്ത് വേറൊരു ജീവി ഇതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അറിയാമോ? ഇത് മൊത്തം തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എത്ര പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കൊടുത്താലും കൊടുക്കാഞ്ഞിട്ടല്ല, കാരണം കൊടുക്കുന്നത് മൊത്തം അകത്ത് മറ്റൊരു പ്രാണി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മറ്റൊരു ഐ മീൻ ജീവി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അത് മുഴുവനും അകത്താക്കിക്കൊണ്ടിരിക്കുക. ഡോക്ടർ ഒരു മരുന്ന് കൊടുക്കും. മരുന്ന് കൊടുത്ത് കഴിയുമ്പോൾ സ്തോത്രം, അകത്തെ സാധനം പുറത്തു പോയിട്ട് വീണ്ടും ആമേൻ സ്തോത്രം, പാലോ അല്ലെങ്കിൽ വളരെ പ്രോട്ടീൻ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സോഷിച്ച ഈ കുഞ്ഞ് ആരോഗ്യത്തോടുകൂടിയിരിക്കും. ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി എന്താണ് ഈ അകത്തെ ജീവി എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. പത്രോസ് അപ്പോസ്തോലൻ തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ആകയാൽ, അതിനു മുമ്പ് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, കെടുന്ന ബീജത്താലെയല്ല കെടാത്തതിനാൽ ജീവനും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പിന്നീട് നമ്മൾ ഈ ഡിവിഷൻ ഓഫ് ദി ചാപ്റ്റർ ഒക്കെ എന്ന് പറഞ്ഞ് പിന്നീട് വന്നത്, ജനിച്ചിരിക്കുന്ന പൈതൽ ആമേൻ അടുത്തത് കുടിക്കേണ്ട ആമേൻ സ്തോത്രം ആമേൻ പാലിനെ കുറിച്ച് പറയുന്നുണ്ട്. പാലൊക്കെ വളരെയാണ്. എന്നാൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ആകയാൽ, എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ നിങ്ങളുടെ അകത്ത് എന്തുണ്ടെന്നറിയാമോ? ആമേൻ സകല ദുഷ്ടതയും എല്ലാ ചതുവും എല്ലാ വ്യാജഭാവവും എല്ലാ നുണയും എല്ലാ അസൂയയും നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്ക് വളരുവാൻ മായമില്ലാത്ത പാല് കുടിപ്പാൻ നിങ്ങൾ വാഞ്ചിപ്പീൻ. അങ്ങനെയെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിർമൂലമാക്കേണ്ട, വി മസ്റ്റ് ഇറാഡിക്കേറ്റ്, വി മസ്റ്റ് അപ്രൂവ് സംതിങ് ദാറ്റ് ഹിൻഡേർഡ് അവർ സ്പിരിച്വൽ ഗ്രോത്ത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചിലതിനെ നാം നിർമൂലമാക്കുവാനിടയാകണം. എന്തൊക്കെയാണെന്നറിയാമോ? ആമേൻ മുമ്പ് പറഞ്ഞ ജീവിക്ക് ഇവിടെ ആത്മീയ ഭാഷ അതെന്താ അറിയാമോ? ആകെ സകല ദുഷ്ടതയും വ്യാജഭാവവും അസൂയയും നുണയും എല്ലാ ചതിവും വ്യാജഭാവവും ഇതൊക്കെ നീക്കിക്കളഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് കുടിക്കേണ്ടത്? വചനമെന്ന പാൽ കുടിക്കേണ്ടത്. കുടിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാകുകയുള്ളൂ. ഇല്ലെങ്കിൽ വളർച്ചയ്ക്ക് പകരം നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം നാം മുരടിച്ച് ഹല്ലേലൂയ വരൾച്ചയിലേക്ക് നീങ്ങുവാനിടയാവും. അതുകൊണ്ട് ദൈവമക്കളെ, പ്രസംഗിക്കുന്ന ഞാൻ, കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം നമ്മെ തന്നെ ഒന്ന് വിശകലനം ചെയ്യും. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയ്ക്ക് തടസ്സമായിട്ടുള്ള ഈ ജീവികളിൽ ഏതെങ്കിലും ഒന്നുണ്ടേ എങ്കിൽ നാം അതിനെ നിർമൂലമാക്കി വചനത്തെ സ്വീകരിക്കുവാൻ ഇടയായി തീരട്ടെ. അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് വളർച്ച ഉണ്ടാകുവാനിടയായി തീരും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഐ മീൻ ഒരു ജീവനുള്ള സഭയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിനൊരു ഇമോഷനുണ്ട്. ഇമോഷനുണ്ട്, വൈകാരികമായ തലമുണ്ട്. എന്താ ഈ ഇമോഷൻ എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്? ചിരി, കരച്ചിൽ, വേദന, സങ്കടം ഇത്യാദി കാര്യങ്ങൾ ഏതിൻ്റെ ലക്ഷണമാണ്? ജീവനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ? മരിച്ച ഒരു ശവശരീരത്തെ ആമീൻ നമ്മൾ നോക്കിയാൽ അതിനൊരിക്കലും എന്തില്ല? ആമേൻ സ്തോത്രം, അതിന് ദുഃഖമില്ല. അടുത്തിരിക്കുന്നവർ ദുഃഖിക്കുന്നുണ്ട്, പക്ഷെ അതിന് ദുഃഖമില്ല. ആമേൻ. അപ്പോൾ തന്നെ ഇതിന് ഒരു വിധത്തിലുള്ള ഇമോഷനുമില്ല.
ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവവചനം കേൾക്കുമ്പോൾ നാം തീർച്ചയായിട്ടും ദുഃഖിക്കുവാനിടയാകണം. എങ്ങനെ കർത്താവേ, ആ വചനം എൻ്റെ ജീവിതത്തിൽ അതൊരു കുറവാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. പൗലോസ് പറയുന്ന പോലെ ഞാൻ നന്മ ചെയ്യുവാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പകയ്ക്കുന്ന തിന്മയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത്. ഇതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു വലിയ ദുഃഖം ഉണ്ടാകുവാനിടയാകണം. ഹല്ലേലൂയ, ആമേൻ. ദുഃഖം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ദൈവനെ കേൾക്കുമ്പോൾ ഒന്നുകിൽ ദുഃഖമുണ്ടാകണം, ഒന്നുകിൽ ഒരു സന്തോഷമുണ്ടാകണം, ഒന്നുകിൽ ഒരു വേദന ഉണ്ടാകുവാനിടയാകണം. ഇതില്ല എങ്കിൽ നമ്മുടെ വചന കേൾവി ജസ്റ്റ് ഒരു അറിവ് വർദ്ധിപ്പിക്കുന്ന തലമായി മാറുവാനിടയാകും. നമ്മുടെ ജീവിതത്തിലെ വചനം നമ്മളെ മുറിപ്പെടുത്തണം. ഞാൻ പറയാം, മുറിപ്പെടുത്തണം. കാരണം നമ്മുടെ ജീവിതത്തെ മുറിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആമേൻ അതൊരു വിടുതലായി മാറുകയുള്ളൂ. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കഠിന ലേഖനങ്ങളാൽ വേദനിപ്പിച്ചു എങ്കിലും ഞാനൊരിക്കലും ദുഃഖിക്കുന്നില്ല. ആമേൻ. എൻ്റെ കഠിന ലേഖനത്താൽ നിങ്ങൾക്ക് മാനസാന്തരപ്പെടുന്നു എങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. എത്ര വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി കത്തി കൊണ്ട് കുത്തി ആമീൻ സ്വർമ്മ ആമീൻ ആ ഹാർട്ട് എടുത്ത് പുറത്തിങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ചിരിക്കുമോ? നമ്മൾ ആരെങ്കിലും ഒരു മനുഷ്യത്വമുള്ള വ്യക്തി ചിരിക്കുമോ? ആത്മീയ തലത്തിൽ എന്നെ എടുക്കാവൂ. ആമീൻ. പൗലോസ് പറയുകയാ, ആമേ, ഞാൻ നിങ്ങളെ കഠിന ലേഖനങ്ങൾ കൊണ്ട്. അവിടെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം, ആമീൻ, ദൈവവചനം അത് കഠിനമായിരിക്കണം. നമുക്ക് കർണരസമാകുമാറുള്ള നമ്മുടെ നൈമൻഷികമായ താൽക്കാലികമായ നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്ന വചനങ്ങളെ കേൾക്കുവാൻ ഇന്നത്തെ ശ്രോതാക്കൾക്ക് വളരെ ആഗ്രഹമുള്ളപ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ കഠിനമായ ലേഖനങ്ങളാൽ നിങ്ങളെ വേദനിപ്പിച്ചു എങ്കിലും ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം ആ കഠിനമായ ലേഖനം നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാനസാന്തരത്തിന് കാരണമാകുന്നു എങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു. Praise be the Lord. Hallelujah. നമുക്ക് ദുഃഖിക്കുവാനിടയാകണം. ഞാൻ അന്ന് ചോദിച്ച ഒരു ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ വചനം കേട്ടിട്ട് കരഞ്ഞ അവസാനത്തെ ദിവസം ഏതാ? നമ്മുടെ ആമേൻ വചന കേൾവിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം ഏതാണ്? ഒന്നിൽ സന്തോഷിക്കണം, അല്ലെങ്കിൽ ദുഃഖിക്കുവാനിടയാകണം. ഇത് രണ്ട് സംഭവിക്കുന്നില്ല എങ്കിൽ നാം ദൈവസന്നിധി കടന്നു വന്നത് അർത്ഥപൂർണമാകിയില്ല, വ്യർത്ഥമായി മാറുകയാണ്. സ്തോത്രം. നമുക്കൊരു ഇമോഷൻ ഉണ്ടാകുവാനിടയാകണം. ഞാനൊരു കാര്യം പറയാം, ഒരിക്കൽ ഒരു രാജാവിന്റെ കാലയളവിൽ വലിയൊരു ഉണർവ് നടക്കുവാനിടയായി. ന്യായപ്രമാണം ഇങ്ങനെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ രാജാവ് ചെയ്തത് വസ്ത്രം കീറി. നമ്മുടെ വായിക്കുന്നതിന്റെ ഹൃദയം ആമേൻ വളരെ ദുഃഖിക്കുവാനിടയായി. അയ്യോ, ഞാനും എൻ്റെ ഇസ്രായേലി ജനങ്ങളും ദൈവത്തിൻ്റെ പ്രമാണം വിട്ട്, ദൈവത്തിന് പദ്ധതി വിട്ട്, ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് വളരെ വിദൂരത യാത്ര ചെയ്തു. ഞങ്ങളോട് പൊറുക്കണമേ. ആ വലിയൊരു ഭാഗ്യമായ വസ്ത്രം കീറിയില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു മാറ്റമുണ്ടാകുന്നുണ്ടോ എന്ന് നാം ശോധന ചെയ്യുവാനിടയായി തരട്ടെ. ഹല്ലേലൂയ. അടുത്തത് മോശൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ചലനമുണ്ടാകണം, ഒരു ചലനമുണ്ടാകണം. എന്നും ഇരിക്കുന്ന പോലെ ഒരു അനുഭവമല്ല, ഇതിനൊരു മൂവ്മെന്റ് ഉണ്ടാകണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഇവിടെ ഒരു മുട്ട വെക്കുന്നു എന്ന് ചിന്തിക്കുക. ഞാനിവിടെ ഒരു ഒരു കോഴിക്കുഞ്ഞിനെ വെക്കുന്നു എന്ന് ചിന്തിക്കുക. ഈ രണ്ടിനകത്തെയും പ്രത്യേകത എന്താ? മുട്ട വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും അല്ലേ? എന്നാൽ കോഴിക്കുഞ്ഞിനെയോ? ഈ കോഴിക്കുഞ്ഞ് ആമേൻ ഇതെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ശബ്ദമുണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഇതിനെപ്പോഴും
സീറ്റ് ആവശ്യമാണ്. ഇതൊരിടത്തും ആമേൻ എപ്പോഴും ഒരു സ്ഥലത്തേക്ക്. ഇതൊരു മൂവ്മെന്റ് ഉണ്ടല്ലേ. ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിലും നാം ഒരു മുട്ട പോലെ ഒരേ എടുത്തുകൊണ്ട് വെച്ചാൽ അവിടെ അങ്ങ് ഇരിക്കും. ആമേൻ. അവിടെ അവിടുന്ന് ഒരു ചേഞ്ചുമില്ല. ഈ മുട്ടയ്ക്കൊരു ചേഞ്ച് വരാം. എപ്പോഴാണെന്നറിയാമോ? ഇതിനെ തള്ളക്കോഴിയുടെ കീഴിൽ കൊണ്ടുവന്നൊന്ന്, ആമീൻ, ഒന്ന് ഇതിനൊന്ന് ഒന്ന് ഒരു 21 ദിവസം, ഇന്ന് 21 ദിവസം ഒന്നും വേണ്ട കേട്ടോ, അത്രമാത്രം ഡെവലപ്പായി പോയി. ഇതിനി ഒന്ന് ചൂട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ജീവൻ ഉണ്ടെന്ന് ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ആമേൻ. മുട്ടയ്ക്ക് തുല്യമായ ഒരു ആത്മീയ ജീവിതമാണ്. ആമേൻ. ഇതിൻ്റെ അകത്ത് ജീവനുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ആമേൻ ഇതിൻ്റെ ആവരണം പൊട്ടി പുറത്തു വരുവാൻ നമുക്ക് കഴിയണമെന്ന്, നമുക്ക് കഴിയണമെന്ന്. ആമേൻ. ഇതിനകത്ത് ജീവനുണ്ട്. ഇതിനകത്തൊരു ജീവനുണ്ട്. ആ മുട്ടയ്ക്കകത്തൊരു ജീവനുണ്ട്. ആ ജീവൻ പുറത്തു വരണമെങ്കിൽ, അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ, വർഷങ്ങളായിരുന്നാലും, ഇനിയൊരു കാര്യം, അങ്ങനെ ഇരുന്നാലുള്ള ഒരു പ്രത്യേകതയോ, ഈ മുട്ട അങ്ങ് ചീഞ്ഞു പോകും എന്നുള്ളതാ. എൻ്റെ ദൈവമേ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ എത്ര നാളായിട്ട് അതേപോലെ അങ്ങ് ഇരിക്കുമെന്നറിയാം, ഒരു വ്യത്യാസവും. അതുകൊണ്ട് എന്താ പറയുക, ഇന്ന് പല മുട്ടകളും എന്തായി മാറിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ചീമൊട്ടയാകാതിരിക്കാനായിട്ട് നമ്മൾ, അതുകൊണ്ടല്ലേ നല്ല മുട്ടയൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലൊക്കെ ഇരുന്ന് അതിനൊന്ന് ചൂട് പിടിപ്പിച്ച് അത് അങ്ങോട്ട് ആ ആവരണമൊക്കെ പൊട്ടി. ആമീൻ. അത് ഒരിടത്ത് ഇരിക്കുകയല്ല. ആമീൻ. അതിങ്ങനെ ആമീൻ തുള്ളി ചാടിക്കൊണ്ട് അത് ആഹാരം ചെതയുന്നു. ആമീൻ. അത് ഭക്ഷിക്കുന്നു. അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഭക്ഷിച്ച് അതിങ്ങനെ വളർച്ചയിലേക്ക് എത്തും. എന്നാൽ ചില മുട്ടകൾ പണ്ടാരാണ്ട് പറഞ്ഞു കൂട്ടെ, ആമീൻ, ഈ എന്തോ നമ്മുടെ നാട്ടിലൊക്കെ മൈലുകൾ ദൂരം യാത്ര ചെയ്യുമ്പോൾ എന്തോ പറയുക, ചുമട് താങ്ങി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചുമട് താങ്ങി അതുപോലെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി പറയാം, ഒരു മുട്ട അത് തന്നെ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളൂ, ഈ മുട്ട എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇത് ചീയും. ഇന്ന് സഭകളിൽ ആമെ ചീഞ്ഞു നാറാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഇതുപോലെ വന്നപ്പോൾ മുതൽ വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ഇതിനൊരു ചലനമില്ല. ഇത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം പറയാം, ഈ മുട്ടയ്ക്കകത്തൊരു ജീവനുണ്ട്. ഈ മുട്ടയ്ക്കകത്തൊരു ജീവനുണ്ട്. ഈ മുട്ടയ്ക്കകത്ത് ജീവൻ പുറത്തു വരണമെങ്കിൽ ആമേ. സ്തോത്രം. ആമേ. ഹല്ലേലൂയ. അതിന് ചൂട് അനിവാര്യമായിരിക്കുന്ന പോലെ അത്യുന്നതനെ മറവിൽ വസിച്ച് സർവശക്തന്റെ നിഴലിൽ പാർത്ത് ആമേ നാം പുറത്തു വരുവാനിടയാകട്ടെ. ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള ദൈവമക്കളെ, ആമേ, ഈ മുട്ടയ്ക്കകത്ത് ഒരു ജീവനുണ്ട്. ഇത് പുറത്തു വരുവാനിടയാകണം. ഇത് പുറത്തു വരണമെങ്കിൽ ഇതിന് അത്യുന്നതന്റെ മറവിൽ വസിക്കുവാനിടയാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് അതുകൊണ്ടല്ലേ സംഗീതകാരന്മാർ, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവനുള്ളതൊക്കെയോ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും സ്തുതിക്കുന്നില്ല. സ്തുതിയും ആരാധനയും ഒക്കെ എവിടെയുള്ളവരുടെ പ്രത്യേകതയാ? ജീവനുള്ളവരുടെ പ്രത്യേകതയല്ലേ? ഞാൻ ഇവിടെ പ്രസംഗിച്ചോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം സമയം മുന്നോട്ട് പോകുന്നു എന്ന്, എങ്കിലും ഞാൻ ചിലത് പറയാം. ആമേൻ. ഹല്ലേലൂയ. ഈ പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പുരോഹിതന്മാരുടെ വസ്ത്രം ഒന്ന് നോക്കണം. ആ വസ്ത്രത്തിന്റെ വിളിമ്പില് എന്ത് വേണമെന്നാ വേണ്ടേ? മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം ഇങ്ങനെ വേണമെന്നാ. എന്തിനാ ഈ പൊന്മണിയും മാതളപ്പഴവും വേണമെന്ന് പറയാൻ കാരണം, ഈ പുരോഹിതൻ അകത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ചെയ്യുന്നത് ജീവനോടുകൂടി ആണോ ഇല്ലയോ എന്ന് പുറത്തു നിൽക്കുന്നവർക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ പൊന്മണിയും മാതളപ്പഴവും എന്ത് ചെയ്യുവാനിടയാ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കും. ആ ശബ്ദം
യുദ്ധം ഉണ്ടെങ്കിൽ പുറത്തിരിക്കുന്നവർക്കൊരു കാര്യം ബോധ്യമാകും, ഞങ്ങളുടെ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് എന്തുകൊണ്ടിരിക്കുക, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ അന്ധകാരത്തുനിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ നാവിൽ നിന്ന് സ്തുതിയുടെ സ്തോത്രത്തിന്റെ ശബ്ദം ഉയരുന്നുവെങ്കിൽ ആമേൻ. നാം മരിച്ചവരല്ല, നമുക്കൊരു ജീവനുണ്ട്, നമുക്കൊരു ജീവനുണ്ട്. ഗ്ലോറി ബി ടു ഗോഡ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകും, ഞാൻ അവിടെ അങ്ങ് വിടുക. ആമേൻ. സോറം ആമേൻ. ഹല്ലേലൂയ. ജീവനുള്ള സഭ, ആമേൻ. വളർച്ച, ആമേൻ. മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ഗ്രോത്ത്, സെക്കൻഡ് ഇമോഷൻ, തേർഡ് മോഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകും. ജീവനുള്ള സഭ അതാണ്. മരിച്ച സഭയുടെ പ്രത്യേകത ഞാൻ അധികം പറഞ്ഞത് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നു. എനിക്കത് സമയം മുന്നോട്ട് വേഗത്തിൽ പോയി. ഫിലദെൽഫിയ സഭയെക്കുറിച്ചുള്ള പഠനമാണ് ഫിലദെൽഫിയ സഭ. ആമേൻ. സ്തോത്രം. മൂന്നാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഫിലിപ്പിയ ലേഖനം, സോറി, ഫിലദെൽഫിയ സഭ, വെളിപ്പാട് പുസ്തകം 3 അധ്യായം 7 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് കടന്നു പോകുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫിലദെൽഫിയ എന്ന സഭ നിങ്ങൾക്കറിയാമോ, 7 സഭകളിൽ 2 സഭയെ കുറിച്ച് ഒരു വിധത്തിലുള്ളതായ വിമർശനമില്ല. അത് ഏതൊക്കെ സഭയാണെന്നറിയാമോ, ഏതൊക്കെ സഭയാണെന്നറിയാമോ? There are 2 churches where we find there is no any condemnation. There is no any accusation. Vimarshanamillatha 2 churches und. One is Smyrna, rendu Philadelphia. Ini sadhikkanda oru karyam, njan avadu ninnu oru cheriya oru doodu parayam. Ee rendu sabaykagathu endukondu vimarshanam ennilla ennu choichal, peedanam anubhavikkunna sabha ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വിമർശനത്തിന് വിധേയമാകുകയില്ല. മറിച്ച് അത് പൊന്നുപോലെ എന്ത് ചെയ്യുവാനിടയാകും, പുറത്തു വരുവാനിടയാകും. രണ്ടാമത്തത്, ഈ ഫിലദെൽഫിയ സഭ എന്ന് പറഞ്ഞത്, ഈ സഭയുടെ പ്രത്യേകത, എ ചർച്ച് ദാറ്റ് കീപ്സ് ബ്രദർലി ലവ്, എ ചർച്ച് ദാറ്റ് കീപ് ബ്രദർലി ലവ്, സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു ചർച്ചാണ്. ആമേൻ. എന്തെന്ന് പറയുന്നത് ഈ ഫിലദെൽഫിയ സഭ എന്ന് പറഞ്ഞത്? ഞാൻ പറയാമല്ലോ, ഈ 7 സഭയുടെയും ചരിത്ര പശ്ചാത്തലം ഈ സഭയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. BC 140 അല്ലസ് ആമീൻ രണ്ടാമൻ എന്ന് പറഞ്ഞ ഒരു രാജാവാണ് ഈ നഗരം പണിയുവാനായിട്ടിടയായത്. ഈ നഗരം പണിയുമ്പോൾ തൻ്റെ സഹോദരനായ യൂമനസ് അല്ലെങ്കിൽ ഐ മീൻ ഫിലാൻഡെൽഫോസ് എന്ന് പറഞ്ഞ ഒരു സഹോദരനുണ്ട്. ഈ ഐ മീൻ അല്ലസ് എന്ന് പറഞ്ഞ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ അറിയപ്പെടുവാനുള്ള കാരണം ഈ സഹോദരൻ്റെ ഇടയിലുള്ളതായ അവരുടെ സ്നേഹം ഭയങ്കരമാണ്. ആ സ്നേഹം എന്ന് പറയാൻ കാരണം ചോദിച്ചാൽ, എവിടെയെങ്കിലും ഒരു ഗോപുരം പണിതാൽ, എവിടെയെങ്കിലും ഒരു ഒരു പട്ടണം പണിതു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു സ്മാരകം പണിതു കഴിഞ്ഞാൽ, അതിന്റെ താഴെ എഴുതുന്നത് ഏത് പേരാണെന്ന് അറിയാമോ? അല്ലസ് എന്നല്ല, മറിച്ച് പിന്നെ എങ്ങനെ അറിയാം, യൂമനസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സഹോദരന്റെ പേരാ. ശ്രദ്ധിച്ചു കേക്കണേ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു, നമ്മൾ 50,000 രൂപ ഡൊണേഷൻ കൊടുത്ത്, ഡൊണേഷൻ അല്ല, ഐ മീൻ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമ്മുടെ പേര് വന്നില്ലെങ്കിൽ, ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ നമുക്ക് പറയാനൊക്കത്തില്ല. ഞാൻ 300,000 രൂപ തന്നിട്ട് ഐ മീൻ സ്തോത്രം, എൻ്റെ പേര് അതിൻ്റെ താഴെയില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇനി എന്തിനേറെ എൻ്റെ കർത്താവേ, നമുക്കൊന്നും ആ ഒരു ഐ മീൻ ക്വാളിറ്റി ഇല്ലാതിരിക്കട്ടെ സ്തോത്രം. 100,000 കൊടുത്താലും 10,000,000 രൂപ കൊടുത്താലും എൻ്റെ പേരും പെരുമയും അതിനകത്തു വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കണം സഭയ്ക്കകത്തുണ്ടായിരിക്കേണ്ടത്. ആമീൻ. ചിലരൊക്കെ പണ്ടാരണ്ട് പറഞ്ഞൂടെ, 500 രൂപയുടെ ബ്ലാങ്കറ്റ് കൊടുത്തിട്ട് 5,000 രൂപയുടെ അഡ്വർടൈസ്മെന്റുകാരെ വിളിച്ച് ഇങ്ങനെ ആമീൻ ആ പ്രചരിപ്പിക്കുന്നവരുടെ എണ്ണമൊക്കെ സഭയ്ക്കകത്ത് വർദ്ധിക്കുമ്പോൾ ഇവിടെ അനുകരണീയമായ ഒരു നല്ല മാതൃക എന്ന് പറയുന്നത്
ആമേ. ഈ നഗരം പണിതായ അറ്റ്ലസ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ആമേ തൻ്റെ ആ രാജ്യത്തിൽ തൻ്റെ ആ സിറ്റിയിൽ എന്തെങ്കിലും ഒരു കാര്യം പണിതു കഴിഞ്ഞാൽ തൻ്റെ പേര് വരുവാൻ താൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. തൻ്റെ സഹോദരൻ്റെ പേര് വരുവാൻ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുവാനായിട്ട്. ഇതൊരു അനുകരണീയമായ ഒരു നല്ല സ്വഭാവം. അതുകൊണ്ടാണ് ഈ ഫിലദൽഫിയ എന്ന് പറഞ്ഞാൽ ബ്രദർലി ലവ്, സഹോദര സ്നേഹം. ഈ നഗരത്തിൻ്റെ സ്വഭാവവും എവിടെ ഉണ്ടായിരുന്നു? എവിടെ ഉണ്ടായിരുന്നു? ഈ സഭയ്ക്കകത്തും ഉണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ബ്രദർലി ലവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഈ ഫിലദൽഫിയ സഭയുടെ സന്ദേശം വളരെയധികം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇൻഫ്ലുവൻസ് ചെയ്യുവാനിടയായി തീരട്ടെ. ദൈവമക്കളെ, നമ്മുടെ ഇടയിലുള്ള ബ്രദർലി ലവ് വർദ്ധിക്കണമെങ്കിൽ ഇവർ ചെയ്ത ഒരു കാര്യം, ആമേൻ, ഞാൻ ഒരിക്കലും എൻ്റെ പേരൊരിക്കലും വരരുത്, എൻ്റെ സഹോദരന് ആമേൻ സ്തോത്രം മുൻപന്തിയിൽ നിൽക്കണം. ആമേൻ. ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ശാഠ്യത്താലും ആമേൻ മത്സരത്താലും ദുശാഠ്യത്താലും ഒന്നും നാം ചെയ്ത് നാം മറ്റുള്ളവരെ എന്താ എണ്ണുവാനിടയാകണം? ശ്രേഷ്ഠനായി എണ്ണുവാനിടയാകണം. നാം നമ്മുടെ ഗുണം മാത്രമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നാം നോക്കുവാനിടയാകണം. ആമേൻ. ഇഫ് യു വാണ്ട് ടു എൻറിച്ച് ആൻഡ് എഡിഫൈ അവർ ബ്രദർലി ലവ്, ആമേൻ, നാം മറ്റുള്ളവരുടെ നന്മയെ. ഹല്ലേലൂയാ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, സ്വാർത്ഥതയും ഹല്ലേലൂയാ ആമേൻ അതൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ഇടയിൽ ബ്രദർലി ലവ് വർദ്ധിക്കുവാനിടയാകട്ടെ. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുവാനിടയാകണം. പേരിനും പെരുമയ്ക്കും വേണ്ടിയല്ല. ഹല്ലേലൂയാ. ഈ അല്ലസ് എന്ന് പറഞ്ഞ ഈ ചക്രവർത്തി, ഈ രാജാവ് തൻ്റെ സഹോദരനെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുവാനിടയായി? എവിടെ ചെന്നാലും ആമേ പ്രൊമോട്ട് ചെയ്യുവാനിടയായി. ഞാൻ പറയുന്നതിൻ്റെ സാരം ഇത്രമേ ഉള്ളൂ, നമ്മുടെ ഇടയിൽ ആ ബ്രദർലി ലവ് വർദ്ധിക്കുവാനിടയാകട്ടെ. ഈ സഭയെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാൻ ഇവിടെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഈ ഡിവിഷൻ നിങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കണേ. ഹല്ലേലൂയ ആമേൻ. ശ്രദ്ധിച്ച്, ദൂത് സ്വീകരിക്കുന്ന ആള്, നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ പുസ്തകത്തിനകത്ത് ഈ അധ്യായങ്ങൾ ഈ വാക്യങ്ങൾ കാണുന്നത് ആരാ? ഫിലദൽഫിയ സഭയുടെ ദൂതൻ. അർത്ഥാൽ ഫിലദൽഫിയ സഭയുടെ പാസ്റ്ററാണ് ആ ദൂത് എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. ഇനിയും ദൂത് നൽകുന്ന കർത്താവിൻ്റെ സവിശേഷത എന്താണെന്നറിയാമോ? വാട്ട് ഇസ് ദ നേച്ചർ ഓർ വാട്ട് ഇസ് ദ ക്യാരക്ടർ ഐ മീൻ ഓഫ് ഓർ ദ വാട്ട് ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ ഐ മീൻ പ്രത്യേകത, വെളിപ്പെടുന്ന പ്രത്യേകത, വിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോലുള്ളവൻ, ആരും അടയ്ക്കാത്തവണം ആമീൻ തുറക്കുകയും ആരും തുറക്കാത്തവണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. നമ്മൾ ബൈബിൾ നന്നായി, ഇത് ഞാൻ ഒന്ന് പറയാം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, മറ്റു പല സഭകളെ നമ്മൾ പഠിക്കുമ്പോൾ ആ സഭകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡെസ്ക്രിപ്ഷൻ നമുക്കിവിടെ കാണാം. എന്താണെന്നറിയാമോ? ഒരു പ്രത്യേകത നമുക്കിവിടെ കാണാം. എന്താണെന്നറിയാമോ? നമ്മൾ ഈ മറ്റെല്ലാ സഭകളെ, ആറ് സഭയെ കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ മഹത്വീകരിക്കപ്പെട്ടതായി ക്രിസ്തുവിനെ. അർത്ഥാൽ ആമേൻ സ്തോത്രം, അവന്റെ തലമുടി ഏതിനു തുല്യമായിരുന്നു? അവന്റെ ശബ്ദം, അവന്റെ കണ്ണ്, ആമേൻ, അവന്റെ കാല്, ആമേൻ, ഇതെല്ലാം ആയിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഈ മറ്റാറ് സഭകളിലും എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായിരുന്നത്. എന്നാൽ ഈ സഭയെ ഐ മീൻ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എങ്ങനെ അറിയാമോ? അവൻ വിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോലുള്ളവൻ, ആരും അടയ്ക്കാത്തവനെ തുറക്കുകയും ആരും തുറക്കാത്തവനെ അടയ്ക്കുകയും ചെയ്യുന്നവൻ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഇവിടെ പറയാം, നമ്മുടെ ആരാധന അർത്ഥപൂർണമാകണമെങ്കിൽ ആമേൻ നാം അറിയേണ്ട രണ്ട് കാര്യങ്ങൾ, നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞും നാം സേവിക്കുന്ന കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി ഏതാണെന്നും തിരിച്ചറിഞ്ഞു വേണം ആരാധിക്കേണ്ടത്. When we worship our God, we must know who our God is. And at the same time, we must know what He does in our life. അവൻ ആരാണെന്നുള്ള തിരിച്ചറിവ്,
ആ കർത്താവ് ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നമുക്കറിയണം. ഇവിടെ നോക്കിയേ, ആ ആരാധനയുടെ ഭാഗം നോക്കിയേ, ശ്രദ്ധിച്ചേ, ഒരു കുറവ് പോലും ഇല്ലെന്ന് പറയുമ്പോൾ ആ സഭയിലുള്ള വിശ്വാസി മക്കളെ എങ്ങനെ ആരാധിക്കുന്ന അറിയാമോ? ദൈവത്തിന്റെ സ്വഭാവം, ഐ മീൻ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ്, ഓ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ്. ഞാനൊരു കാര്യം പറയാം, സോ നമ്മുടെയൊക്കെ ആരാധനയിൽ നമ്മൾ എന്താ തിരിച്ചറിയുന്ന അറിയാമോ? ഞാൻ അവിടെ നിർത്തുക. ആമേൻ. വി ആർ തിങ്കിങ് മെനി തിങ്സ്. If you ask to the believers of Philadelphia, they will always say that whenever we come to God's presence, I mean, we always ponder, we always meditate who our God is and what he does in our life. Hallelujah. Njangale podellam deiva sannidhi varumo njangal, amen, deivam aaranennu tirichcharnjukondulla aaradhaneya. ഹല്ലേലൂയ. നമ്മുടെ ഈ സങ്കീർത്തനം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അത് ബൈബിളിലെ ആമേൻ നമ്മുടെ അറിവ് ചീർപ്പിക്കാൻ വേണ്ടിയല്ല, നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒരു പഞ്ചായത്ത് മെമ്പറിന്റെയും ഒരു എം എൽ എയുടെയും ഒരു മന്ത്രിയുടെയും ഒരു പ്രധാനമന്ത്രിയുടെയും മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ആമേൻ നമ്മുടെ ആ നിൽപ്പിനും നമ്മുടെ ആ സംസാരത്തിനും നമ്മുടെ ആ ട്യൂണിനും ഒക്കെ ഒരു വ്യത്യാസമുണ്ട്. എന്ന് ചോദിച്ചാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ പൊസിഷൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം ചോദിക്കുന്നു, നാം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുമ്പോൾ നാം സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടോ? ആമേൻ. സ്വതം പലപ്പോഴും ദൈവസഭ ഒരു ഉത്സവ പറമ്പ് പോലെ, ആമേൻ, ഉത്സവ പറമ്പ് പോലെ എന്തും ഏതും ചെയ്യുവാൻ ആമേശ്വരം മടി കാണിക്കാത്ത ഒരനുഭവം ആമേശ്വര സഭകളിൽ വർദ്ധിച്ചു വരുമ്പോൾ ഈ ഫിലദൽഫിയ സഭ പറയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നത് ആമേൻ വിശുദ്ധനായ ദൈവത്തെ, ആമേശ്വര സത്യവാനായ ദൈവത്തെ മാത്രമല്ല. ഹോ റിപീറ്റ് ഗാഡ്, മൈ ഡിയർ ചിൽഡ്രൻ ഓഫ് ഗാഡ്, ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നാം ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ ആമേൻ ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാനിടയാകട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആ ഒരു ഭയം നമ്മുടെ ജീവിതത്തിൽ, എനിക്കറിയത്തില്ല ഈ ഏഴ് സഭകളിലെയും ആമേൻ സ്വതം കർത്താവ് വെളിപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വായ്പാടിടുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുവെള്ളവൻ എന്ന് പറഞ്ഞാൽ ആമേൻ സകല നിരൂപണങ്ങളെയും സകല ഉത്ഭവങ്ങളെയും സകല സങ്കല്പങ്ങളെയും ആരാഞ്ഞറിയുന്ന ദൈവം. ആ ഒരു ചിന്ത നമുക്ക് ആലയത്തിൽ ആരാധനയിൽ കടന്നു വരുമ്പോൾ നമുക്കുണ്ടോ? ഇഫ് വി ഡോണ്ട് ഹാവ്, വി നീഡ് ടു കം ബാക്ക്. നമുക്കതില്ലെങ്കിൽ നാം മടങ്ങി വരുവാനിടയാണ്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന് പറഞ്ഞാൽ നീ വിശുദ്ധിയോടുകൂടി, ആമേൻ, നീ ആരാധിക്കും ദൈവം വിശുദ്ധൻ സത്യവാനെന്ന് അറിഞ്ഞുകൊണ്ട് നീ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന എന്താണെന്നറിയാമോ? ആമൻ, ഞാൻ നിനക്ക് വേണ്ടി വാതി തുറക്കും, ഞാൻ നിനക്ക് വേണ്ടി വാതി തുറക്കും. അത് ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. ആമൻ, ഞാൻ അടച്ചു കഴിഞ്ഞാൽ അത് ആർക്കും തുറക്കുവാൻ കഴിയുകയില്ല. ഞാൻ തുറന്നു കഴിഞ്ഞാൽ അതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. ഇന്ന് അനേകർ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഇതറിയാതെ ആരാധിക്കുന്നുകൊണ്ട് ആരാധനയെ അലക്ഷ്യമാക്കുന്നവരുടെ ജീവിതത്തിലുള്ള പല വാതിലുകൾ ആമേൻ അറിയാതെ കൊട്ടിയടയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹിക്കുന്നതിന്റെ വാത്സല്യമുള്ള ദൈവമക്കളോട് പറയട്ടെ, ആമേൻ, തമ്പുരാൻ ആരാധന ആലയത്തിനകത്ത് ആമേൻ ആമേൻ ദാവീദിന്റെ ആമേൻ ചാവിയുമായി അവൻ കടന്നു വന്നിട്ടുണ്ട്. എന്തിനു ചോദിച്ച ഈ ചാവി എന്തിനു വേണ്ടി എന്നറിയാമോ? ഹല്ലേലൂയ, നിനക്ക് വേണ്ടി വാതിൽ തുറക്കുവോ, അടഞ്ഞതിനെ തുറക്കുവാൻ, നന്മകൾ തരുവാൻ, വിടുതലുകൾ തരുവാൻ. പക്ഷേ നീ ആരാധനയ്ക്ക് വരുമ്പോൾ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാണോ ആരാധിക്കുന്നത്? ഹല്ലേലൂയ. ദാവീദിന്റെ താക്കോലുള്ളവൻ. ഞാനൊരു കാര്യം വളരെ ഗൗരവമായി പറയാം, തമ്പുരാന് തുറക്കാൻ അറിയാം, തമ്പുരാൻ അടയ്ക്കാനും അറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് തുറക്കും തുറക്കും എന്നുള്ളതാ. എന്നാൽ ഇന്ന് രാത്രി ഭയത്തോടെ പറയട്ടെ,
അനേക ദൈവ സഭകളിൽ കർത്താവ് പലരുടെയും നന്മകൾ, പലരുടെയും വിടുതലുകൾ, പലരുടെയും വഴികൾ ആമേൻ ദൈവം അടയ്ക്കുകയാ എന്നു ചോദിച്ചാൽ ഹല്ലേലൂയ ആമേൻ ഞാൻ എടുക്കുന്നില്ല. ആമേൻ സ്വാതന്ത്ര്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ സ്വാതന്ത്ര്യം ദിനവൃത്താന്തം നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ മഴ പെയ്യാതെ ഇരിക്കേണ്ടതിന് ആകാശത്തെ അടയ്ക്കും. ഞാൻ മഴ പെയ്യിക്കുന്ന ദൈവമാ. ആമേൻ മഴയുടെ കിളിവാതി തുറക്കുന്ന ദൈവമാ. അറ്റ് ദ സെയിം ടൈം ഐ വിൽ ക്ലോസ് ദ ഡോർ ടു. ഹല്ലേലൂയ ഞാൻ വാതിലുകളെയും അടയ്ക്കുന്ന. ആമേൻ ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആമേൻ ഇതിനൊരു ചരിത്ര പശ്ചാത്തലം വേണമെങ്കിൽ എടുക്കേണ്ട യെശയ്യാപ്രവചനം 22:22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹെസക്കിയ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ആമേൻ സ്തോത്രം, ഹല്ലേ, ഷെബ്ന എന്ന് പറഞ്ഞൊരു ദാസനുണ്ടായിരുന്നു. ആ ദാസനെ തൻ്റെ ഭണ്ഡാരങ്ങൾ തുറക്കുവാനായിട്ട് ചാവിയൊക്കെ കൊടുക്കാനിടയായി. ഈ ആമേൻ ആമേൻ ഷെബ്ന എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പുള്ളിക്കാരൻ ഭണ്ഡാരവാതിൽ അവിടെ ഒന്നുമല്ല, പുള്ളിക്കാൻ ഇങ്ങനെ കറക്കമാണ്. എനിക്കറിയാം ഇന്നിവിടെ ആരാധന നടക്കുമ്പോഴേ എത്ര പേര് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ആർക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. നല്ല ഉദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ തമ്പുരാൻ അടയ്ക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഈ ഷബ്ന എന്ന് പറഞ്ഞ വ്യക്തി, ഈ ആമേൻ സ്തോത്രം, അവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് എന്തും പോയി എന്നറിയാമോ? ആ വാ ആമേൻ ആ ചാവി പോയി. അപ്പോൾ ആമേൻ സ്തോത്രം, ഈ ഹെസക്കി എന്ന് പറഞ്ഞ മനുഷ്യൻ ഏലോക്കീം എന്ന് പറഞ്ഞതായി വ്യക്തിയുടെ കയ്യിൽ എന്ത് ചെയ്യാൻ എന്നറിയാമോ? യെസ്, ചാവി കൊടുത്തു. എന്തിനു വേണ്ടി? നിനക്ക് തുറക്കുവാൻ, നിനക്ക് അടയ്ക്കുവാൻ ഞാൻ ഫുൾ റൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ, ദൈവിക വിടുതലിന്റെ, ഇവിടെ ഈ വാതിൽ എന്ന് പറഞ്ഞ സുവിശേഷത്തിന്റെ വാതിലാണ് കേട്ടോ, സുവിശേഷത്തിന്റെ വാതിൽ. ആമേൻ സുവിശേഷത്തിൻ്റെ വാതിൽ. ഞാനത് പറയാൻ കാരണം എനിക്കറിയാം സമയം പോയെന്ന്. ആമീൻ സ്വർണം. എങ്കിലും ആമീൻ നിങ്ങൾ നോക്കിയേ, വെളിപ്പാട് പുസ്തകം ആമീൻ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആമീൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് ഞാൻ ചിലരെ എന്ത് ചെയ്യുന്ന വായിക്കുന്ന അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. ആമീൻ 9-ാം അധ്യായം 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും എന്ന് പറഞ്ഞാൽ ഞാൻ ഐ എം ഗോയിങ് ടു ഓപ്പൺ എ ഡോർ ഫോർ എ മിനിസ്ട്രി. ആമേൻ സ്തോത്രം. ആമേൻ. എവിടെ നിന്ന് അറിയാമോ? സാത്താന്റെ പള്ളിക്കാരുടെ ഇടയിൽ നിന്ന്. ഹല്ലേലൂയ ആമേൻ ആമേൻ. യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. അതിനു വേണ്ടി ഞാൻ നിനക്കായി ഒരു വാതിൽ തുറക്കും. അതിനായി ഇന്ന് രാത്രി ഞാൻ പറയാം, ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ആമേൻ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുവാൻ ഉള്ള ഒരു വാതിലല്ല ഇന്ന് രാത്രി തുറക്കാൻ പോകുന്നത്. ഫിലദൽഫിയ സഭയോട് പറയുന്നു, ആമേൻ യഹൂദന്മാരല്ലാതിരിക്കെ, ആമേൻ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ സാത്താന്റെ പള്ളിയിൽ നിന്ന് ഞാൻ വരുത്തും, ഞാൻ വരുത്തും. ആമേൻ സ്തോത്രം. അവർ നിന്റെ മുമ്പിൽ വന്ന് മുട്ട് മടക്കുവാൻ തക്കവണ്ണം ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുക. എന്നിട്ട് പറയുകയാണ്, ആമേൻ ഞാനാണ് തുറക്കുന്നത്, എൻ്റെ കയ്യിലെ ചാവി ഇരിക്കുന്നത്. ആരീ രക്ഷയുടെ പട്ടകത്തിൽ കയറണം. അതിനു വേണ്ടി ആമേൻ ദൈവ ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ. ഹല്ലേലൂയ പ്രൈസ് ബി ദ ലോർഡ്. ഇവിടെ ഈ വാതിൽ തുറക്കുക എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എ ഫിസിക്കൽ ഓർ മെറ്റീരിയൽ ബ്ലെസ്സിംഗ്. It is entirely, a door is entirely specific for ministry. Ministry ku vendiyulla. ആ ചാർട്ട് ഒരിക്കലൂടെ സംക്ഷിപ്തമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആമീൻ എനിക്കറിയാം ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടുവിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ സഭയെക്കുറിച്ചുള്ള പ്രശംസ എന്താ അറിയാമോ? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. രണ്ട്, നീ എൻ്റെ വചനം കാത്തു. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ. നീ എൻ്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അത് 10-ാമത്തെ വാക്യത്തിലാണ്. ഈ വാക്യം ഇങ്ങനെ ഇരിക്കട്ടെ. 10-ാമത്തെ വാക്യത്തിൽ സഹിഷ്ണുതയുടെ, ആമീൻ, ആ വാക്യം എന്ന് പറഞ്ഞേ, ആ 10-ാമത്തെ വാക്യം സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ട്. എന്താ പ്രശംസ? സഹിഷ്ണുതയുടെ വചനം. അർത്ഥാൽ ആമീൻ
യഹൂദന്മാരെന്ന് ആമേ കളവായി പറയുന്നവരുടെ ഒക്കെ ആമേ സാത്താന്റെ പള്ളിക്കാരുടെ ഒക്കെ പീഡനം നിന്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ആഞ്ഞടിക്കുമ്പോഴും അവിശ്വാസത ത്യജിച്ചു കളയാതെ അവിശ്വാസത മുറുകെ പിടിച്ച് ആമേ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിൽ നീന്റെ വചനം കാത്തു എന്റെ നാമം നീ നിഷേധിച്ചിട്ടില്ല ഇന്ന് രാത്രി ആർക്കാണ് ദൈവം വാതി തുറക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് നാമം നിഷേധിക്കാത്ത ആമേ ഹല്ലേലൂയ എന്റെ നാമത്തെ മുറുകെ പിടിക്കുന്ന ഓ ജീസസ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് വേഗത്തിൽ മുന്നോട്ട് പോകുന്നു പ്രബോധനം എന്താണെന്ന് അറിയാമോ ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം എടുക്കാതിരിപ്പാൻ നീ എന്ത് ചെയ്തുകൊള്ളുക ആമേ നിനക്കുള്ളത് മുറുകെ പിടിക്കുക ഇനിയും മറ്റെല്ലാ ഈ പോയിന്റിലൂടെ പറയാൻ അവസാനിക്കാം മറ്റെല്ലാ സഭയെക്കാളിലും ഏറ്റവും കൂടുതൽ പ്രോമിസ് കൊടുക്കുന്ന ഒരേ ഒരു ചർച്ച് ഏതാണെന്നറിയാമോ മറ്റെല്ലാ ചർച്ചസിനും കൊടുക്കുന്ന പ്രോമിസ് കൂടിപ്പോയാൽ ഒന്ന് രണ്ട് എന്നാൽ ഈ സഭയ്ക്ക് കൊടുക്കുന്ന വാക്യത്തെ നോക്കിയേ പ്ലീസ് ലിറ്റിൽ മോർ ഐ മീൻ ആ വാഗ്ദാനം ഒന്ന് കാണിച്ചേ ആ വാഗ്ദാനം ഒന്ന് നോക്കിയേ ഐ മീൻ ഹല്ലേലൂയ ചിലരെ സാത്താന്റെ പള്ളിയിൽ നിന്ന് ഞാൻ വരുത്തും രണ്ടാമത്തെ പരീക്ഷ കാലത്ത് ഞാൻ നിന്നെ കാക്കും മൂന്നാമത്തെ കാര്യം ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും മൂന്ന് പേരുകൾ ജയിക്കുന്നതിന് മേൽ എഴുതും എന്ത് ഒന്ന് ദൈവത്തിന്റെ നാമം രണ്ട് പുതിയ യെരുശലേമിന്റെ പേര് മൂന്ന് പുതിയ നാമം ഇതിനൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് അതൊക്കെ നിന്റെ തൂണി നിന്റെ പേരെഴുതുമെന്നൊക്കെ പറയാൻ കാരണം ചോദിച്ചാൽ സ്വതം ചുരുക്കമായിട്ട് പറയാം അവിടെ ഒരു വലിയ ടെമ്പിൾ ഉണ്ട് മറ്റു ദൈവങ്ങളെ ആ ടെമ്പിളിലെ പൂജാരി നല്ല ശുശ്രൂഷയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് താൻ അവിടുന്ന് ഞാൻ ഇപ്പോൾ സെൻഡ് ഓഫ് ചെയ്ത് വാങ്ങിയതുപോലെ അവിടുന്ന് പോകുന്ന സമയത്ത് ആ പില്ലറിൽ ആ പേരെഴുതും ആരുടെ പേരെന്നറിയാവും ആ പൂജാരിയുടെ പേരെഴുതും എന്ന് വെച്ചാൽ ഈ ടെമ്പിളിനകത്ത് ഇത്രയും നാള് നന്നായിട്ട് ശുശ്രൂഷ ചെയ്ത വ്യക്തിക്ക് നന്ദി സൂചകമായിട്ട് ആ ടെമ്പിളിൻ്റെ പില്ലറിൽ എന്ത് ചെയ്യുന്നറിയാമോ ആ വ്യക്തിയുടെ പേരെഴുതി ഇങ്ങനെ വെക്കാറുണ്ട് ആമേൻ ഈ ഇത് കണ്ട ആമേൻ ഫിലിപ്പിയിലുള്ള വിശ്വാസി മക്കളോട് പറയുകയാണ് ജീവിതം കാത്തു സൂക്ഷിച്ച വ്യക്തികൾക്ക് ആമീൻ ശുശ്രൂഷ തികച്ച വ്യക്തികൾക്ക് ദൈവാലയത്തിൻ്റെ ആമീൻ മന്ദിരത്തിൻ്റെ തൂണിന് പേരെഴുതിയെങ്കിൽ നീ എൻ്റെ നാമം മുറുകെ പിടിച്ച് വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ നിനക്കും ഉണ്ടല്ലോ യെരുശലേമിൽ ആമേൻ ആ ദൈവാലയത്തിൻ്റെ ആമീൻ സ്വത്ത് ഹല്ലേലൂയ തൂണിൽ ആമീൻ നിന്റെ പേരും അവിടെ ഞാൻ എഴുതി ചേർക്കുവാനിടയാകും എത്ര മഹത്വകരം ഒരു കാര്യം ആമേൻ ജീവിതം കാത്തു സൂക്ഷിക്കുന്ന സഹിഷ്ണുതയുടെ വചനം മുറുകെ പിടിക്കുന്ന ആമേൻ സ്തോത്രം ആമേൻ ദൈവത്തിന്റെ നാമം നിഷേധിക്കാത്ത കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ ഒരു നാളും തള്ളിക്കളയാതിരിക്കുന്ന വിശ്വാസിയെ ഈ ലോകത്തെ നിന്നെ മാനിച്ചില്ലെങ്കിലും നിന്നെ മാനിക്കുന്ന ഒരു സമയമുണ്ട് ആമേൻ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആമേൻ നീ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ആമേൻ സ്വർണം അത് വെളിപ്പെടുക തന്നെ ചെയ്യും ദൈവമക്കൾ ശ്രദ്ധിക്കൂ വി മസ്റ്റ് ബി ലൈക്ക് എ ഫിലദൽഫിയ ചർച്ച് കമൻഡേഷൻ ആയിരിക്കട്ടെ കണ്ടംനേഷൻ വേണ്ട ഇത്രയും വാഗ്ദത്തങ്ങൾ ലഭിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ അതിനായി എന്നെ ഏൽപ്പിക്കുന്നു നമ്മെ ഏൽപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ